നമസ്കാരം. സി പി എമ്മിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് എ കെ ബാലൻ. എ കെ ബാലനെ മുഖ്യമന്ത്രിയായോ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയായോ ഒക്കെ പരിഗണിക്കാമായിരുന്നു, കാരണം അത്രയധികം സീനിയോരിറ്റി ബാലനുണ്ട്. വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ അടക്കം അദ്ദേഹത്തിന് പരിചയവുമുണ്ട്. പക്ഷേ സി പി എമ്മിൽ അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ അംഗത്വം പോലും കൊടുത്തിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് കൊടുത്ത പ്രധാനപ്പെട്ട വകുപ്പ് പട്ടികജാതി പട്ടികവർഗ സംരക്ഷണമാണ്. കാരണം ബാലൻ ഒരു പട്ടികജാതിക്കാരനാണ്. സി പി എമ്മിനെ പോലൊരു പാർട്ടിക്ക് ഇപ്പോഴും ജാതിയുടെ മതിൽ ചാടിക്കടക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ബാലനെ പട്ടികജാതി മന്ത്രിയായി മന്ത്രിസഭയിലെ ഒരു സാധാരണ മന്ത്രിയായി നിർത്തുന്നത്. അത് പക്ഷെ ആരും ചർച്ച ചെയ്യില്ല. കാരണം സി പി എം നവോത്ഥാനത്തിൻ്റെയാണ്, പുരോഗമനത്തിൻ്റെയാണ്, നവീന ആശയങ്ങളുടേതാണ്. അതുകൊണ്ടാണ് പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പ്രായം കുറഞ്ഞ മേയറേയും തീരുമാനിച്ചത് മഹത്തായ സംഭവമായി കൊട്ടിഘോഷിക്കപ്പെടുന്നത്. തിരുവനന്തപുരം മേയർ, അയ്യോ, ഇങ്ങനെയൊന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ബി ജെ പി കാർ പറയുന്നത് മറ്റിടങ്ങളിലൊക്കെ അവർ കണ്ടിട്ടുണ്ടേ എന്നാണ്. പക്ഷെ സി പി എം സമ്മതിക്കില്ല. ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു നഗരസഭയുടെ അധ്യക്ഷ 22-ാമത്തെ വയസ്സിൽ ചുമതലയേൽക്കുന്നു. തൊട്ടു പിന്നാലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതാ പ്രായം കുറഞ്ഞ ഒരാളെ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ യുവത്വത്തിന്റെ അടയാളമായി, പ്രതീകമായി, നവോത്ഥാനത്തിന്റെ മാതൃകയായി സി പി എം ആഘോഷിക്കപ്പെടുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോരാളികൾ തളരാതെ അവരുടെ നിർവൃതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എ കെ ബാലൻ എന്തുകൊണ്ട് പട്ടികജാതിക്കാരുടെ മന്ത്രിയായി തുടരുന്നു എന്നാരും ചോദിക്കില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ബി ജെ പി ആണെങ്കിലോ? അയ്യയ്യേ, സംഘപരിവാറുകാർ എത്ര നല്ലത് ചെയ്താലും അത് ചാണകമാ, അത് ഗുണകരമല്ല, പറയാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഒരു പൊതു ലൈൻ. സി പി എമ്മുകാരല്ല, നമ്മുടെ ഒരു പൊതു ഇടത് സാമൂഹ്യ ബോധമുള്ള പൊതുബുദ്ധിജീവി ലൈൻ. എന്നാൽ ഈ കാപട്യം, അതായത് പാർട്ടിയിലെ ചില സീനിയേഴ്സിനെ വെട്ടേണ്ടത് ആവശ്യമായതുകൊണ്ട് അല്ലെങ്കിൽ ചില മതവിഭാഗങ്ങൾ ചില പ്രത്യേക പദവിയിലെത്തുന്നത് തടയേണ്ടത് ആവശ്യമായതുകൊണ്ട് കൊച്ചു പിള്ളേരെ പിടിച്ച് പറഞ്ഞാൽ കേൾക്കുന്ന, പാവ കളിക്കാൻ ഉപയോഗിക്കുന്ന കൊച്ചു പിള്ളേരെ പിടിച്ച് മേയറാക്കുന്നതും പ്രസിഡന്റാക്കുന്നതും മഹത്താണ് എന്ന് കരുതുന്നവർ അസാധാരണമായ മാതൃകകൾക്ക് മുൻപിൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് പന്തളം നഗരസഭ അധ്യക്ഷയെക്കുറിച്ചാണ്. രണ്ടു കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിലെ ബി ജെ പിക്ക് ആകപ്പാടെ രണ്ട് നഗരസഭയെ കിട്ടിയുള്ളൂ. ഒന്ന് പന്തളം, രണ്ട് പാലക്കാട്. അതിലെ പന്തളം നഗരസഭയിലെ അധ്യക്ഷനെ തീരുമാനിക്കുന്നു, ജനറൽ സീറ്റാണ്. പക്ഷെ ആരെയാണ് തീരുമാനിച്ചതെന്നറിയാമോ? ആരെയാണ് തെരഞ്ഞെടുത്തതെന്നറിയാമോ? ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതയെ. അതെന്നെ വലിയ കാര്യമല്ലേ? ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ, അതായത് സ്ത്രീ സംവരണമില്ലാത്ത ഒരിടത്തെ ഒരു സ്ത്രീയെ സി പി എമ്മുകാർ എവിടെയെങ്കിലും മേയറാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ആക്കിയിട്ടുണ്ടോ? ഇല്ല. ഒരു പട്ടികജാതിക്കാരനെയോ പട്ടികജാതിക്കാരിയോ എവിടെയെങ്കിലും സംവരണമില്ലാതെ സി പി എം തെരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കണ്ടോളൂ, പന്തളം നഗരസഭ ഒരു ജനറൽ സീറ്റാണ്. അവർ മത്സരിച്ച് ഈ സുശീല എന്നുപേരുള്ള സ്ഥാനാർത്ഥി പന്തളം നഗരസഭയുടെ 33-ാമത്തെ വാർഡിൽ നിന്നും മത്സരിച്ച് തോൽപ്പിച്ചത് ഡി സി സി സെക്രട്ടറി അടക്കമുള്ള 4 പുരുഷ പുങ്കവന്മാരെയാണ്. അത് ആ സീറ്റ് തന്നെ ഒരു ജനറൽ സീറ്റായിരുന്നു. ആ സീറ്റിൽ സുശീലയെ കൊണ്ടുപോയി, പട്ടികജാതിക്കാരിയ സുശീലയെ കൊണ്ടുപോയി ബി ജെ പി മത്സരിപ്പിച്ചു. അതായത് ഒരു ജനറൽ സീറ്റിൽ സ്ത്രീയെ മത്സരിപ്പിച്ചു, ഒരു ജനറൽ സീറ്റിൽ പട്ടികജാതിക്കാരിയെ മത്സരിപ്പിച്ചു. ഒടുവിൽ നഗരസഭയിലെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്ന ജനറൽ സീറ്റിലേക്ക് ഈ പട്ടികജാതിക്കാരിയായ സുശീലയെ അവർ തെരഞ്ഞെടുത്തിരിക്കുന്നു. മാത്രമല്ല, വൈസ് ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തിരിക്കുന്നതും ഒരു വനിതയെ, രമ്യ എന്ന് പറയുന്ന ബി ജെ പിയുടെ അവിടുത്തെ ഒരു നേതാവിനെ. അതായത് ഒരു നഗരസഭയിലെ ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും വനിതയാക്കിയിരിക്കുന്നു. ഒരു ജനറൽ സീറ്റിൽ ഒരു വനിത, ഒരു പട്ടികജാതി വനിതയെ ചെയർപേഴ്സണാക്കിയിരിക്കുന്നു. ഇതൊന്നും മഹത്തല്ലേ? ഇതൊന്നും ആഘോഷിക്കപ്പെടണ്ടേ? അതോ 21 വയസ്സുള്ള കൊച്ചിനെ മേയറാക്കി പാവ കളിപ്പിക്കുന്നതാണോ ആഘോഷിക്കേണ്ടത്? പ്രായം കുറഞ്ഞവരുടെ കണക്കെടുത്ത് നോക്കുക. പ്രിയപ്പെട്ട സഖാക്കളെ മനസ്സിലാക്കുക, നിങ്ങൾ യുവത്വത്തോട് കാട്ടുന്ന കൂറിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ പാർട്ടിക്കാർ സമ്മതിക്കുന്നില്ല. ഇന്ന് ആലപ്പുഴയിൽ ബഹളം വയ്ക്കുക, മുതിർന്ന ആളുകളെ പ്രത്യേക താല്പര്യപ്രകാരം മാറ്റി യുവത്വം എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് മുഖം രക്ഷിക്കാൻ ശ്രമിച്ചതിനെതിരെ പാർട്ടിക്കാർ തെരുവിലിറങ്ങി. സകലയിടത്തും ബഹളമാ, കൊല്ലത്തും തുടങ്ങിയിട്ടുണ്ട്.
സകലയിടത്തും നിങ്ങളുടെ പുതിയ നമ്പര് സോഷ്യൽ മീഡിയയിൽ ഒട്ടിച്ച് ഓട്ടം ഒട്ടിച്ച് മടുക്കും. കാരണം ആളുകൾ പാർട്ടിക്കാർ അവരുടെ ജീവിതം മുഴുവൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒടുവിൽ എവിടെ നിന്നോ ഒരാൾ കയറി വന്ന് പ്രസിഡന്റ് സ്ഥാനത്തും ചെയർമാൻ സ്ഥാനത്തും ഇരിക്കുമ്പോൾ അവർക്ക് നോവും. അതിന് പിന്നിൽ മറ്റു പല അജണ്ടകളാണോ എന്ന് തിരിച്ചറിയും. ആലപ്പുഴയിൽ ഒരു 150 പേരെങ്കിലും ഉണ്ടായിരുന്നു ചെങ്കട് പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന. സി പി എമ്മിൽ ഇങ്ങനെയൊന്നുള്ളതല്ല ആണോ? സി പി എമ്മുകാർ പാർട്ടി നേതൃത്വത്തിന് തെരുവിലിറങ്ങുമ്പോൾ ഇറങ്ങാറില്ല, പക്ഷെ ഇറങ്ങി. കാരണം നിങ്ങൾ കാപട്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു. സകലയിടത്തും കാപട്യം, മതവും ജാതിയും കൂട്ടിക്കലർത്തി എങ്ങനെയെങ്കിലും വോട്ട് നേടുന്നതിന് വേണ്ടി കാപട്യം, നുണ. ഇത് മാത്രം പറഞ്ഞു പാവപ്പെട്ട പലരും വിഡ്ഢികളായതുകൊണ്ട് നിങ്ങളുടെ നുണയിൽ വിശ്വസിച്ചു പോകുന്നു. അത്തരത്തിലുള്ള നുണയ്ക്കെതിരെ പാർട്ടിക്കാർ രംഗത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ബി ജെ പിക്കാർ ഇത് ചെയ്താലും മാതൃകാപരമായാലും സമ്മതിക്കരുത്. കാരണം ബി ജെ പിക്കാർ ചെയ്യുന്നത് എത്ര നല്ലതാണെങ്കിലും മാതൃകാപരമല്ല. എ കെ ബാലനെ പട്ടികജാതി മന്ത്രി അല്ലാതാക്കാൻ പറ്റില്ല. മുഖ്യമന്ത്രി പോട്ടെ, വ്യവസായ മന്ത്രിയോ ധനകാര്യമന്ത്രിയോ ആക്കാൻ പാടില്ല. കാരണം പട്ടികജാതിക്കാരനാണ്. പോളിറ്റ് ബ്യൂറോയിലേക്ക് നിയമിക്കരുത്. കാരണം പട്ടികജാതിക്കാരനാണ്. നിങ്ങൾ അല്ലെങ്കിൽ പറയൂ, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര പട്ടികജാതിക്കാരുണ്ട്? നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോയിൽ എത്ര വനിതകളുണ്ട്? നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്ര വനിതകളുണ്ട്? നിങ്ങളുടെ സംസ്ഥാനത്ത് എം എൽ എമാരിൽ എത്ര പട്ടികജാതിക്കാരുണ്ട്? ഇല്ല. നിങ്ങൾക്ക് എണ്ണി പറയാനില്ല. എന്നിട്ട് ഒരു പട്ടികജാതിക്കാരിയെ ഒരു ജനറൽ സീറ്റിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് നഗരസഭയുടെ രണ്ട് നഗരസഭ കിട്ടിയിട്ട് രണ്ട് നഗരസഭകളുടെ അധ്യക്ഷയായതിനെ പോലും നിങ്ങൾക്ക് കൈയടിക്കാൻ കഴിയില്ല. ആരും അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പന്തളം നഗരസഭയിലെ പട്ടികജാതിക്കാരിയായ ഒരു വനിത ചെയർപേഴ്സനാകാൻ നിങ്ങൾ ആരും അറിഞ്ഞു? അറിഞ്ഞില്ല. ലോക്കൽ പേജ് വാർത്ത വരും. അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാനൊന്നും പറ്റില്ല. കാരണം ബി ജെ പിക്കാർ എന്ത് ചെയ്താലും ഇച്ഛിച്ചാൽ ഈ കാപട്യം, സഖാക്കളുടെ ഈ കാപട്യം എന്നവസാനിക്കുന്നു. അന്നേ അവർ രക്ഷപ്പെട്ടു.